ആയിഷാ സുൽത്താനയ്ക്ക് നമ്മുടെ ചിലരുടെയൊക്കെ ഭാഷയിൽ ലക്ഷദ്വീപ് സ്വാതന്ത്ര്യ സമര സേനാനി വിദ്യാഭ്യാസ മന്ത്രി സമ്പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്ത ഇവിടെ മുഖ്യമന്ത്രിയെയും എന്നെയും വന്ന് കാണാൻ പറഞ്ഞ ആയിഷാ സുൽത്താന അവർക്ക് നമ്മുടെ ഹൈക്കോടതി ജാമ്യം കൊടുത്തു എന്നാണ് മാതൃഭൂമി വാർത്ത വാർത്തയിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളതിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷെ കൂളായിട്ട് ജാമ്യവും എടുത്തുകൊണ്ട് അവിടുന്ന് വരും എന്നൊക്കെ ധരിച്ചവരുണ്ട് ഏതായാലും അവർ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കോടതിയെ ബന്ധപ്പെട്ടത് എന്ന് സന്ദീപ് വാര്യരുടെ ആ കത്ത് പൊളിച്ചടുക്കിയതോടുകൂടി ശരിക്ക് ആയിഷാ സുൽത്താനയും കൂടെ ഉള്ളവരുമൊക്കെ ഒന്നുമല്ലാതെയായി ചവറുകളായി ചപ്പുകളായി നാണമുണ്ടായിരുന്നെങ്കിൽ മേലിൽ ഇതുമാതിരിയുള്ള പരിപാടിക്ക് എത്തില്ല എന്ന ലെവലിലേക്ക് വരാനുള്ളത് അത്രയും അവർക്ക് കിട്ടിയിരുന്നു മന്ത്രിമാർക്കുൾപ്പെടെ ഏതായാലും ആയിഷാ സുൽത്താനയ്ക്ക് കോടതി ഒരാഴ്ച സമയം കൊടുത്തിട്ടുണ്ട് മുൻകൂർ ജാമ്യമല്ല കൊടുത്തത് അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനും നോക്കണം ഇരുപതാം തീയതി ലക്ഷദ്വീപിലെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടുത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം അഡ്വക്കേറ്റ് കൂടെ ഉണ്ടാകണം എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളത് ഡോക്യുമെന്റ് ചെയ്യണം അതിനിടയ്ക്ക് അറസ്റ്റ് നടക്കുകയാണെങ്കിൽ ആ വരിയുടെ പ്രത്യേകത നോക്കുക അതിനിടയ്ക്ക് അറസ്റ്റ് നടക്കുകയാണെങ്കിൽ അതിനിടയ്ക്ക് അറസ്റ്റ് നടക്ക മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യില്ലല്ലോ അപ്പൊ മുൻകൂർ ജാമ്യം കോടതി കൊടുത്തിട്ടില്ല മാതൃഭൂമിയൊക്കെ മുൻകൂർ ജാമ്യം കൊടുത്തു കൂളായിട്ട് വരുന്നു എന്നുള്ളതാണ് അങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കീഴ്ക്കോടതിയിൽ 50,000 രൂപ അതിന്റെ ബോണ്ട് കൊടുത്ത് അല്ലെങ്കിൽ 50,000 രൂപ കെട്ടിവെച്ച് മുൻകൂർ ജാമ്യം എടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കൊടുത്തിട്ടില്ല അങ്ങനെ ഇനി മറ്റേതൊക്കെയോ സംസ്ഥാനത്തിലെ കേസുകളുണ്ട് ആ കേസുകളുടെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല ഇവിടെ എറണാകുളത്ത് ഇവിടെയുള്ള കുറെ ഹിന്ദുക്കളും ബാക്കി ചിലരും കൂടി ചേർത്ത് കൊടുത്ത കേസിന്റെയാണ് ഇപ്പോ ഇടക്കാല ആശ്വാസം ഇത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നും പല വികാരങ്ങളിലുള്ളവരുണ്ടാവും പക്ഷെ ഒന്ന് അന്ന് ആ മീഡിയ വൺ ചാനലിലുള്ള ആള് പറ്റിച്ചു എന്ന് ഈ സ്ത്രീക്ക് പറയേണ്ടി വന്നു പക്ഷെ ആ ചാനലിൽ കയറി കസറിയപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല ഒരു മനുഷ്യനും അറിയാതിരുന്ന ഈ ആയിഷാ സുൽത്താന എല്ലാവരും അറിയപ്പെടുന്നവനായി വീരപ്പൻ എല്ലാവരും അറിയപ്പെടുന്നവനാണ് ഒസാമ ബിൻ ലാദൻ സദ്ദാം ഹുസൈൻ ഗദ്ദാഫി പോൾപോട്ട് ഫൂലൻ ദേവി ഇവരൊക്കെ എല്ലാവരും അറിയപ്പെടുന്നവരാണ് കായംകുളം കൊച്ചുണ്ണി പോലെയുള്ളവരൊക്കെ അറിയപ്പെടുന്നവരാണ് അങ്ങനെ പെട്ടെന്ന് അറിയപ്പെടുന്നവളായി മാറി ആദ്യം സ്വാതന്ത്ര്യ സമര സേനാനി ഇപ്പൊ ദേശദ്രോഹി എന്ന രീതിയിൽ കസറി 50,000 രൂപയുടെ മുൻകൂർ ജാമ്യത്തിന് കീഴ്ക്കോടതിയിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുന്ന ഹൈക്കോടതി ഇനി ഏതെങ്കിലും കാരണവശാൽ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല മുൻകൂർ ജാമ്യം തന്നു എന്ന് പറഞ്ഞിട്ടില്ല മുൻകൂർ ജാമ്യം തന്നിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ഉണ്ടാവില്ല ആ കുട്ടിക്ക് അന്ന് ആ രണ്ട് റിപ്പോർട്ടർ ചാനലിലും മീഡിയ വൺ ചാനലിലും പറഞ്ഞതിന്റെ ഭയങ്കര സപ്പോർട്ടാണല്ലോ കേരളത്തിൽ കിട്ടിയത് അങ്ങ് ആർത്തുല്ലസിച്ച് അവർ പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നുണ്ട് ഞാൻ നിങ്ങളെയും കാണാൻ വരുന്നുണ്ട് ഞാനിപ്പോ ലക്ഷദ്വീപിലേക്ക് പോയാൽ അവരെന്നെ അറസ്റ്റ് ചെയ്യും അപ്പൊ കേരള ജനത ദേശദ്രോഹികൾക്കും തീവ്രവാദികൾക്കും ജിഹാദികൾക്കും എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്ന ഈ കേരളത്തിലെ ഭരണകൂടം ഇവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ കോടതി തൽക്കാലം മുൻകൂർ ജാമ്യം കൊടുത്തിട്ടില്ല ജാമ്യത്തിനുള്ള വ്യവസ്ഥ കൊടുത്തിട്ടുണ്ട് ആ വ്യവസ്ഥ അനുസരിച്ചിട്ട് ഈ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യവസ്ഥ കിട്ടുന്നതു വരെ അന്ന് മീഡിയ വണ്ണില് ഷൈൻ ചെയ്തത് മുതൽക്ക് ഇന്ന് വരെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവോ ഏത് അഡ്വക്കേറ്റിനെ കാണാം അവർക്ക് ഫീസ് കൊടുക്കണ്ടേ അവരുടെ പുറകെ പോവണ്ടേ സംഭവിച്ചത് അറിയണ്ടേ ഈ കൊറോണ കാലത്ത് ഒരു വാഹനം പോലും ഓടിക്കാൻ എത്ര പെർമിഷൻ എടുക്കണം കോടതി വിധി വരുന്നത് വരെ ടെൻഷൻ എടുത്ത് പറഞ്ഞതിന്റെ 10 ഇരട്ടി ടെൻഷൻ അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം
അവിടെ വെച്ച് അറസ്റ്റ് ചെയ്താൽ അതിനുള്ള ജാമ്യം എടുക്കണം. അപ്പോൾ എവിടേക്ക് പോകണം, ഏത് കീഴ്ക്കോടതി പോകണം, 50,000 രൂപയുടെ ഡീറ്റെയിലും കൊടുത്തിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കണം. ഈ വ്യവസ്ഥ ഒരാഴ്ചത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. എങ്ങനെ അറസ്റ്റ് ചെയ്യാം? ബാക്കി ഏത് സംസ്ഥാനത്തിൽ കൊടുത്തിരിക്കുന്ന കേസിന്റെയും അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് ഈ ഐഷ സുൽത്താനയുടെ ബാക്ക്ഗ്രൗണ്ടുകൾ മുഴുവനും എണ്ണി എണ്ണി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാപ്പ് പറഞ്ഞത് കൊണ്ട് തീരുന്നതല്ല. ഇനി ഇതിന്റെ പുറകിൽ ISIS എത്രയുണ്ട്, ഇതിന്റെ പുറകിൽ ജിഹാദികൾ എത്രയുണ്ട്, ഇതിന്റെ പുറകിൽ പോപ്പുലർ ഫ്രണ്ടുകൾ എത്രയുണ്ട്. നമ്മുടെ സന്ദീപ് വാര്യർ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ, ഈ കുട്ടിയെ, ഒരു ചാനലിൽ ആങ്കറായിട്ടിരിക്കുന്ന ഈ കുട്ടിയെ കുറിച്ചിട്ട് ഞങ്ങൾക്കെല്ലാം അറിയാം. ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു ധൈര്യവും ഇല്ലാത്ത ഈ കുട്ടിക്ക് എങ്ങനെ ഈ ധൈര്യം വന്നു, ആരാണ് ഈ കുട്ടിയുടെ പുറകിലുള്ളത്, അത് മുഴുവനും കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കാതിരിക്കില്ല. ഇപ്പൊ കേരളത്തില് ഈ കൊല്ലത്തെ കാര്യമാണെങ്കിലും മറ്റേത് കാര്യമാണെങ്കിലും കേരളത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ കേരള പോലീസിനെ പ്രൊട്ടക്റ്റീവ് ഫോഴ്സായിട്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അന്വേഷണം മുഴുവനും കേരളത്തിന് പുറത്തുള്ളവരാണ്. കാരണം കേരളത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ കേന്ദ്രത്തിൽ അത്ര വിശ്വാസം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇവിടെയുള്ള പോലീസുകാരിൽ ധാരാളം ഗ്രീൻ ലൈറ്റ് പോലീസുണ്ട്, ജിഹാദികളുമായിട്ട് ബന്ധപ്പെടുന്നവരുണ്ട് എന്നുള്ളതിന് തെളിവ് വരെയും തമിഴ്നാട്ടിലെ QR പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കേരളത്തിൽ നടക്കുന്ന ഏത് കാര്യത്തിന്റെയും പുറകില് കൃത്യമായിട്ട് ചിന്തിക്കാനും എല്ലാത്തിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പോ ഐഷ സുൽത്താന അങ്ങ് തീവ്രമായിട്ടൊരു 35-40 സെക്കൻഡ് മീഡിയ വണ്ണിൽ പറഞ്ഞതിന്റെ 10 ഇരട്ടി കൊറോണ കാലത്ത് ഹൈക്കോടതിയിൽ നിന്നും അതിന്റെ പുറകിൽ പോയതിൽ നിന്നും ഒരാഴ്ച കൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്നുള്ള ടെൻഷനിലും കീഴ്ക്കോടതിയിൽ 50,000 രൂപയുടെ മുൻകൂർ ജാമ്യവും അതും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അറസ്റ്റ് ചെയ്യുന്നത് സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിലോ, അറസ്റ്റ് ചെയ്യുന്നത് ഞായറാഴ്ചയാണെങ്കിലോ, എവിടെ ഈ ജാമ്യം എടുക്കാം? കീഴ്ക്കോടതിയിലാണ്, പോലീസ് സ്റ്റേഷനിലല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കാം? വെറുതെ നാട്ടുകാര് സ്ക്രൂ ചെയ്തതിന്റെ പുറകിൽ രാജ്യദ്രോഹം ദേശദ്രോഹം പറഞ്ഞ് അങ്ങ് ആള് കളിക്കാൻ ശ്രമിച്ചപ്പോ പലരും കൊടുത്ത സപ്പോർട്ട് മേടിച്ചോണ്ട് ഞാനിതെന്താ ദിവ്യ വനിതയായി മാറി എന്ന ധാരണയൊക്കെ വെച്ചോണ്ട് കസറിയത്. ഒരു വലിയ കുട്ടി പറഞ്ഞിരുന്നു, നിങ്ങൾക്കെല്ലാം ഉള്ളതും എനിക്കില്ലാത്തതും ഒന്ന് തന്നെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഉള്ളത് ഭയം, എനിക്കില്ലാത്തതും ഭയമാണ്. ഇപ്പൊ സത്യത്തിൽ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ വരെ ഉപയോഗിക്കാവുന്നത് ലെവലിൽ പേടിച്ചു വരണ്ട. ആ പേടിച്ച് വരളുന്ന അവസ്ഥയ്ക്ക് ഒരു ശാന്തിയും കിട്ടാത്ത വിധത്തിലുള്ള ഓർഡറാണ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ അടുത്തത് പോണം. അഡ്വക്കേറ്റുമാരൊന്നും വെറുതെ ഇരിക്കില്ല. അവർക്ക് വേറെ വലിയ പണിയൊന്നും ഇല്ലാത്തതിരിക്കും. നല്ല എമൗണ്ട് ഈ കുട്ടിയിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യും. അതും കൊടുക്കണ്ടേ? അതൊന്നും റീഇംബേഴ്സ്മെന്റ് ഇല്ല. 58,000 രൂപയുടെ കന്നടയുടെ ഫ്രെയിം വാങ്ങിച്ച മാതിരിയും 85 രൂപയുടെ പഴംപൊരി വാങ്ങിച്ച മാതിരിയും 115 രൂപയുടെ തോർത്തമുണ്ട് തോമസ് ഐസക്കും നമ്മുടെ ശൈലജ ടീച്ചറും ഒക്കെ വാങ്ങിച്ച മാതിരിയുള്ള റീഇംബേഴ്സ്മെന്റ് ഒന്നും ഇല്ല. അതാണ് പറഞ്ഞതിനേക്കാൾ 10 ഇരട്ടി കിട്ടിയെന്ന്. ഇനിയും പറയാൻ കുറെ പോയിന്റുകൾ ഉണ്ട്, അങ്ങനെ അനലൈസ് ചെയ്യണം. മുൻകൂർ ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടി ചെലവഴിച്ചതും ഓടിയതും അഡ്വക്കേറ്റുമാരെ കണ്ടതും അതിൽ നിന്ന് കിട്ടിയ വിധിയും അതിന് ഒരാഴ്ചയെ വാലിഡിറ്റി ഉള്ളതും പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്നുള്ളത് ചോദ്യം ചെയ്യലിന് ഇടയ്ക്ക് അറസ്റ്റ് ചെയ്താൽ മുൻകൂർ ജാമ്യം കീഴ്ക്കോടതിയിൽ നിന്ന് എടുക്കണമെന്നെല്ലാം പറഞ്ഞത് എന്താ അതിന്റെ അർത്ഥം? മുൻകൂർ ജാമ്യം കിട്ടിയതോടുകൂടി സ്വർഗത്തിലേക്ക് പോയോ? ഇല്ലല്ലോ. ഏതായാലും